അസ്സലാമു അലൈക്കും. വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണല്ലോ അറഫ ദിനത്തിലെ നോമ്പ്. ഈ അറഫ ദിനത്തിലെ നോമ്പ്, ഇതിൻ്റെ നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്, എപ്പോഴാണ് ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, അതായത് നമ്മുടെ നാടുകളിലും സൗദി അറേബ്യയിലും അറഫ ദിനം രണ്ട് ദിനങ്ങളിലായി വന്നാൽ നമ്മളെപ്പോഴാണ് ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, ഈ നോമ്പിൻ്റെ മഹത്വം എന്താണ്, അതേപോലെ തന്നെ ഈ നോമ്പ് നോക്കുന്നതോടൊപ്പം നോമ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നോമ്പ് കലാ വീട്ടി ഒപ്പം ഈ അറഫ ദിനത്തിലെ നോമ്പിനെ കരുതാൻ പറ്റുമോ, നേർച്ചയാക്കിയവർ നോമ്പ് നേർച്ചയാക്കിയവർക്ക് ഈ ദിനം നോമ്പ് നോക്കാൻ പറ്റുമോ, തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടാൽ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മഹത്വങ്ങളും നിയത്തും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം നോമ്പിൻ്റെ നിയത്ത് മറന്നാലുള്ള പരിഹാരത്തെ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിജ്ജ 9 ആ ദിവസത്തിനേക്കാണ് അറഫ ദിനം എന്ന് പറയാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അറഫ ദിനത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ നിലകൊള്ളുന്ന പ്രദേശത്ത് എന്നാണോ അറഫ ദിനം, ആ ദിവസമാണ് നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ സൗദി അറേബ്യയിൽ ഒരു ദിവസവും നമ്മുടെ നാടുകളിൽ മറ്റൊരു ദിവസവുമായാൽ നമുക്ക് എപ്പോഴാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫ ദിനം, അറഫ ദിനത്തിലെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാതെ അവരുടെ അറഫ ദിവസത്തിൽ നമ്മൾക്ക് അറഫ ദിവസം, അതായത് ദുൽഹിജ്ജ 9 അല്ലാത്ത മറ്റൊരു ദിവസത്തിൽ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടതല്ല. ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ദുൽഹിജ്ജ 9 അത് രണ്ടിടത്തും ഒരേ ദിവസമായി വന്നാൽ അത് പ്രശ്നമില്ല, ഇനി വേറെ വേറെ ദിവസങ്ങളായി വന്നാലും നമ്മുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫ ദിനത്തിലെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അവരുടെ അറഫ ദിനം നമ്മൾ തേടിപ്പിടിച്ച് പോയി അന്നേ ദിനം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിന് ചില പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ആവശ്യം പറയുന്നില്ല. ഏതായാലും നമ്മുടെ അറഫ ദിനത്തിൽ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുക. ഇനി ഈ നോമ്പിനേക്ക് നമ്മൾ നിയത്ത് വെക്കണം. അതിനു മുമ്പ് ഈ നോമ്പ് വലിയ മഹത്വമുള്ളൊരു നോമ്പാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ നോമ്പിനെ പറ്റി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സിയാമു യൗമി അറഫ, അറഫ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനത അല്ലത്തി ഖബ്ലഹു വസനത അല്ലത്തി ബഅദഹു. അതായത് ഈ അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ ദോഷങ്ങൾ ഇതുമൂലം പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പൊറുക്കപ്പെടുമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതായത് നമ്മുടെ പക്കലിൽ നിന്ന് സംഭവിച്ച ചെറിയ ദോഷങ്ങളൊക്കെ ഈ അറഫ ദിനത്തിലെ നോമ്പ് കാരണം അള്ളാഹു പൊറുത്തു തരും എന്നുള്ളതാണ്. വരാനിരിക്കുന്നൊരു വർഷം ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനോ, അല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനൊക്കെ അള്ളാഹു നമുക്ക് അവസരം തരും എന്നുള്ളതാണ്. വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത്. അതായത് നോമ്പ് നോക്കുക എന്നുള്ളത് ചില ദിവസങ്ങളിൽ പ്രത്യേകം ശക്തമായ സുന്നത്താണെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തിയിട്ട് അവിടെ ആദ്യം തന്നെ എണ്ണുന്ന ഒരു ദിവസമാണ് അറഫ ദിനം എന്നുള്ളത്. അപ്പോൾ ദുൽഹിജ്ജ 9 അറഫ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ ഒരു സുന്നത്തുള്ള ഒരു കാര്യം കൂടിയാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ അറഫ ദിനത്തിൽ നോമ്പ് നോക്കാൻ പറ്റാത്തവരുണ്ടാകാം. ഒരു പക്ഷേ സ്ത്രീകളുടെ കൂട്ടത്തിലൊക്കെ പ്രത്യേകമായ വലിയ അശുദ്ധിയൊക്കെ കാരണം, അതായത് ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കാരണം അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അവർ നോമ്പ് നോക്കുന്നില്ല എങ്കിലും ഈ ദിവസം നല്ല രൂപത്തിൽ നല്ല സൂക്ഷ്മതയോടെ, അവർക്ക് ആ ദിവസം നോമ്പ് നോക്കാൻ പാടില്ല, അതുകൊണ്ട് അത്തരമൊരു ഘട്ടത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ ഈ ദിനം നോമ്പ് നോക്കാൻ പാടില്ല, അതേസമയത്ത് നല്ല സൂക്ഷ്മതയോടെ ജീവിതം പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ കൊണ്ടാടാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നത് കൂടി അവസരത്തിൽ ഉണർത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ ദിനത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവയിത്തു, കൃത്യമായി ശ്രദ്ധിക്കുക, നവയിത്തു സൗമഖദിൻ അൻ അദായി സുന്നത്ത് യോമി ഹറഫ
ഹാസിഹി സനത്തി ലില്ലാഹി തആല. നിയത്ത് അറബിയിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല, നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി. അതായത് ഈ വർഷത്തെ അറഫ ദിവസത്തെ നാളത്തെ സുന്നത്ത് നോമ്പ് അതാ ആയി അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കാം. ഇനി ഷോർട്ടായി നിയത്ത് വെക്കുന്നുണ്ടെങ്കിൽ നാളത്തെ അറഫ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട്, അതായത് നാളത്തെ അറഫ ദിനത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. എന്നാൽ ഒരാൾക്ക് രാത്രി നിയത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിൽ വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ഷാഫി മദ്ഹബിലെ ഫർളായ നോമ്പുകൾക്ക് നിയത്ത് രാത്രി തന്നെ സംഭവിക്കണം എന്നുള്ളതാണ്. അതായത് സുബഹിക്ക് മുമ്പ് നിയത്ത് സംഭവിക്കണം എന്നുള്ളതാണ്. ഇനി അതേസമയത്ത് സുന്നത്തായ നോമ്പുകൾക്ക് രാത്രി, അതായത് സുബഹിക്ക് മുമ്പ് നിയത്ത് വെച്ചിട്ടില്ല എങ്കിലും സുബഹിക്ക് ശേഷം നിയത്ത് വെച്ചാലും മതിയാകും. ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെക്കണം. രാത്രി വെക്കാൻ വിട്ടുപോയ ഒരാൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെക്കണം. അപ്പോഴും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സുബഹിക്ക് ശേഷം ഒരാൾ നിയത്ത് വെക്കാണ്, അപ്പോൾ ഇന്നത്തെ അറഫ ദിനത്തിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം. അപ്പോഴും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സുബഹിക്ക് ശേഷം ചെയ്തിരിക്കാൻ പാടില്ല. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് അറഫ ദിനം, ഈ അറഫ ദിനത്തിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റു ദിനങ്ങളിൽ, അത് സുന്നത്തായ നോമ്പാകട്ടെ ഫർളായ നോമ്പാകട്ടെ ഏത് നോമ്പാണെങ്കിലും, നമ്മൾ അത്തായ സമയത്താണ് നിയത്ത് വെക്കുന്നതെങ്കിൽ, അതായത് സുബഹിക്ക് ഒരല്പം മുമ്പാണ് നിയത്ത് വെക്കുന്നതെങ്കിൽ പോലും നിയത്തിൽ നമ്മൾ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നോമ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇവിടെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് കലായി പോയിട്ടുണ്ടെങ്കിൽ അവൻ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ഫർളായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യാനാണ്. അപ്പോൾ നോമ്പ് കലാവുള്ളവർ നിർബന്ധമായും നോമ്പ് കലാവിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നോമ്പ് കലാവിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ കലാവിട്ടുന്നതോടൊപ്പം ഈ സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റും. അപ്പോൾ റമദാൻ മാസം കലായി പോയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവൻ്റെ ഫർള് വിടുകയും ചെയ്യും, സുന്നത്തിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്, ഒരു ദിനം നോമ്പ് നേർച്ചയാക്കാൻ അയാൾ കരുതി, ഏത് ദിനമെന്നൊന്നും കരുതിയിട്ടില്ല, അങ്ങനെ നേർച്ചയാക്കിയത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ നേർച്ചയാക്കിയത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നേർച്ചയാക്കിയ നോമ്പ് ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ റമദാൻ മാസം നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് മറ്റൊരു ഭാഗത്തുണ്ട്. രണ്ട് ഫർളായ നോമ്പുകൾ ഒന്നിച്ച് ഒരു ദിനം നോക്കാൻ പാടില്ല. ഒരു ഫർളായ നോമ്പോട് കൂടെ ഒരു സുന്നത്തിന് കരുതാം. അതേസമയത്ത് രണ്ട് ഫർള് നോമ്പുണ്ടെങ്കിൽ അത് വേറെ വേറെ തന്നെ ദിനങ്ങളിൽ നമ്മൾ നോറ്റുവിട്ടേണ്ടതാണ്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചതുപോലെ നല്ല രൂപത്തിൽ ജീവിതം നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആയി ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.